السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وآل كل وصحابة أجمعين، أما بعد. പ്രിയമ സത്യ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിലെ എട്ടാമത്തെ സുദിനത്തിൽ നോമ്പുകാരായി നാം നിലകൊള്ളുകയെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നോമ്പുകളെയും നമ്മുടെ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഇബാദത്ത് എടുക്കുന്നവരാണ്, ആരാധന നിർവഹിക്കുന്നവരാണ്. ആരാധനയിൽ മിതത്വം പാലിക്കണം എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമം. ആരാധനയിൽ മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ സുഹൃതങ്ങളുണ്ടോ, ഏതൊക്കെ നന്മകളുണ്ടോ, എല്ലാ കാര്യങ്ങളിലും അവൻ മിതത്വം പാലിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു സ്ത്രീ ആയിഷ ബീവിയുടെ ചാരത്തിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ ഹാദിഹി യാ ആയിഷത്തു, ആയിഷ ഇതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രത്യുത്തരം നൽകി, നബിയെ, ഇതൊരു സ്ത്രീയാണ്. ആ സ്ത്രീ അവരുടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഇബാദത്തിനെ കുറിച്ച്. വലിയ ആരാധന നിർവഹിക്കുന്ന സ്ത്രീയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിമാ തുതീഖൂ, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നതേ നിങ്ങൾ പ്രവർത്തിക്കാവുള്ളൂ. 24 മണിക്കൂറും അള്ളാഹുവിന് ഇബാദത്തെടുത്തു കൂടുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആരോടുമായി കൽപ്പിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യമില്ലു ഹത്താ തമല്ലു, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ മടി കാണിക്കാതെ അല്ലാഹു മടി കാണിക്കുകയില്ല. അഥവാ മനുഷ്യരാകുന്ന നമ്മൾ നമ്മുടെ സമയങ്ങൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ച് 24 മണിക്കൂറും അല്ലാഹുവിന് സുജൂദ് ചെയ്ത് കൂടണമെന്നുള്ള ഒരു കുടുസായ രീതിയിലുള്ള മതശാസനയല്ല അല്ലാഹുവും അവന്റെ റസൂലും നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിവാകുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ സമയങ്ങളാണോ ശ്രദ്ധിക്കാൻ ഇബാദത്തിന് വേണ്ടി പറഞ്ഞ സമയം, ആ സമയങ്ങൾ മാത്രം ശ്രദ്ധ പതിപ്പിക്കുക. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഒരു മനുഷ്യന്റെ അമലാണ്, അവൻ എപ്പോഴും നിത്യമായി ചെയ്യുന്ന പ്രവർത്തനം. അത് വളരെ കുറവാണെങ്കിലും ശരിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് ഒരു കൂട്ടം സ്വഹാബത്ത് ചെന്നുകൊണ്ട് അവർ രഹസ്യമായി അന്വേഷണം നടത്തി നബി തങ്ങളുടെ ആരാധനയെ കുറിച്ച്. എല്ലാം സാഗുദം ശ്രദ്ധ ചെലുത്തി കേട്ടതാകുന്ന ആ സ്വഹാബത്ത് അവർ പരസ്പരം പറയുകയാണ്. നബി തങ്ങളുടെ വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോ നബി തങ്ങൾ ചെയ്യുന്ന ആരാധനകൾ വളരെ കുറവാണല്ലോ. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അവർ പറഞ്ഞ വചനം തഖാല്ലു അവർ വളരെ കുറവായി കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരാധനയെ വളരെ കുറവായി കൊണ്ടു. ഒരാൾ പറഞ്ഞു, ഞാൻ രാത്രിയിൽ മുഴുവനും നിന്ന് നമസ്കരിക്കുന്ന വ്യക്തിയാണ്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ പകലും മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യമാരെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്, അഥവാ അവരുമായിട്ടുള്ള സുഖവാസം ഞാൻ പരിപൂർണമായി ഒഴിവാക്കുന്ന വ്യക്തിയാണ്. ഇത് മൂന്നും കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയും നബി തങ്ങൾ അവരോടായി അരുൾ ചെയ്യുകയും ചെയ്തു, നിങ്ങളുടെ വചനങ്ങൾ മുഴുവനും ഞാൻ കേട്ടു, നിങ്ങൾ പറയുന്നത് ഞാൻ എല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടു. നിങ്ങളിൽ ഒരാൾ പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും മറ്റൊരാൾ എല്ലാ രാത്രിയിലും പരിപൂർണമായി നമസ്കരിക്കുകയും മൂന്നാമത്തെ വ്യക്തി തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുമായുള്ള ശാരീരിക ബന്ധം പരിപൂർണമായി ഒഴിവാക്കി ആ സമയം കൂടി അള്ളാഹുവിന് ഇബാദത്തിന് വേണ്ടി കഴിച്ചുകൂട്ടുകയും ചെയ്യുമെന്നാണ് നിങ്ങളുടെ പക്ഷം. പക്ഷേ നിങ്ങളിൽ ഏറ്റവും തഖ്വ അള്ളാഹുവിനോടുള്ളത് ഞാനാണ്. ഞാൻ പരിശുദ്ധ പ്രവാചകനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ രാത്രിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലൊന്ന് അള്ളാഹുവിന് ഇബാദത്തെടുക്കുവാനും മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുമായി സംഗമിക്കുന്നതിന് വേണ്ടിയും മൂന്നാമത്തത് നമസ്കാരത്തിന് വേണ്ടിയുമാണ്. ഇങ്ങനെ ഞാൻ എന്റെ രാത്രിയിൽ തന്നെ ക്രമീകരിക്കുകയും നോമ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് കൽപ്പിച്ചതിന് പ്രകാരം
റമദാനിലെ പരിപൂർണമായി നോമ്പനുഷ്ഠിക്കുകയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാകുന്ന ഇബാദത്തുകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളുക മാത്രമേ യഥാർത്ഥ വിജയികളായുള്ളൂ എന്ന് സ്വഹാബത്തിനോട് നിബിധങ്ങൾ ഉണർത്തുകയും ചെയ്യും. ആകയാൽ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നാം ഏവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഇബാദത്തുകളിലും നമുക്ക് മിതത്വം അനിവാര്യമാണ്. ഭക്ഷണത്തിൽ മാത്രമല്ല, മറ്റുള്ളതാകുന്ന വസ്തുക്കളിൽ മാത്രമല്ല, ആരാധനയിൽ പോലും മിതത്വം മതി എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീൻ. അതനുസരിച്ചുകൊണ്ട് യഥാവിധി ഇബാദത്ത് എടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.